എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. നാളെ പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്ന മണിരത്നത്തിന്റെ സിനിമ റിലീസാകുകയാണ് അല്ലേ. പൊന്നിയൻ സെൽവനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനോടകം തന്നെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ പറയാൻ പോകുന്നത് മറ്റൊന്നാണ്. 2010 ഒരു ഇതിഹാസ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പേര് ആയിരത്തിൽ ഒരുവൻ. അതിൻ്റെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ, ഈ സിനിമ റിലീസായപ്പോഴേക്കും ആൾക്കാർ ആരും ഇതിനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. ബോക്സ് ഓഫീസിൽ ഇതൊരു പരാജയമായിരുന്നു. പക്ഷേ പിന്നീട് ഇതുപോലത്തെ കൾട്ട് മൂവീസിനൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഇതുപോലത്തെ മൂവീസൊക്കെ തിരഞ്ഞെടുത്ത് ഈ ഒരു സിനിമയുടെ മൂല്യം അറിയുന്നത്. ഈ ഒരു സിനിമ റീ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ ചെയ്ത തമിഴന്മാർ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റാണ് ഈ സിനിമയുടെ, ഏറ്റവും വലിയ അനീതിയാണെന്നുള്ളതാണ് അത് കണ്ടിറങ്ങിയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദൈവം സാർ, സെൽവ സാർ, ദൈവം நிறைய பேர் புரிஞ்சிச்சுன்னு சொல்லிட்டு இருப்பாங்க. இன்னும் 10 தடவை பார்த்தா படம் புரியும், அண்ட் 100 தடவை பார்த்தாலும் ஃப்ரெஷ்ஷாக இருக்க மாதிரி இருக்கு படம். செல்வராகவன் சாருக்கு பெரிய சாரி, நாங்கள் தான் தப்பு பண்ணிட்டோம், நீங்கள் எந்த தப்பும் பண்ணல. வேற லெவல்னா இந்த படத்தை விட்டு பாகுபலிலாம் தூக்கி சாரும், இதுதான் பெஸ்ட். നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് 2010 ഇറങ്ങിയ ആയിരത്തിലൊരുവൻ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത്, പൊന്നിയിൻ സെൽവനും ആയിരത്തിലൊരുവനും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? പൊന്നിയിൻ സെൽവൻ എന്നുള്ളത് ചോഴന്മാരെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു കഥയാണ്, ഒരു ഫിക്ഷണലായിട്ടുള്ള സ്റ്റോറിയാണ്. അതിലൊരുപാട് ചരിത്രമുണ്ട്, പക്ഷേ കുറച്ച് ഫിക്ഷണലായിട്ടുള്ള കാര്യങ്ങളും അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടല്ലേ. പൂർണ്ണമായിട്ടും ചോഴന്മാരെ ബേസ് ചെയ്തുള്ളതാണ്. പക്ഷേ നമ്മൾ ഒരുപാട് ഈ ചോഴ സാമ്രാജ്യം എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ചോഴ സാമ്രാജ്യത്തിൻ്റെ അവസാനം എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ചോഴ സാമ്രാജ്യം ഇല്ലാതായത്? ആരെങ്കിലും ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതാണോ? അവിടെയാണ് ആയിരത്തിലൊരുവൻ തുടങ്ങുന്നത്. ചോഴ സാമ്രാജ്യത്തെ ഒന്നടങ്കം ഇല്ലാതാക്കിയത് പാണ്ഡ്യന്മാരായിരുന്നു അല്ലേ. പാണ്ഡ്യന്മാർ ശക്തി പ്രാപിച്ചു എന്നാണ് ചോഴന്മാരെ ഇല്ലാണ്ടാക്കുന്നത്. വർഷം 1200s ഈ ഒരു വലിയ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. ആയിരത്തിലൊരുവൻ കണ്ടവർക്കറിയാം അതിൻ്റെ ഫസ്റ്റ് സീൻ എന്താണ്. ഈ ഒരു പാണ്ഡ്യ രാജാക്കന്മാർ കംപ്ലീറ്റ് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ചോഴദേശത്തെ വലിയ തോതിൽ ആക്രമിക്കുകയാണ്. വലിയ പടയുമായിട്ട് വന്ന് ആക്രമിച്ച് അവിടെയുള്ള ആൾക്കാരെ എല്ലാം കൊല്ലുന്നു. അവിടെയുള്ള വീടുകളും മറ്റ് കൊട്ടാരവും എല്ലാം തീയിൽ ചുട്ടിരിക്കുന്നു. അങ്ങനെ അതിൽ നിന്നും ഏറ്റവും ഒരു പയ്യനെ, അവരുടെ വംശം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ചോഴ സാമ്രാജ്യത്തിലുള്ള, ഈ ഒരു ചോഴ വംശത്തിൽപ്പെട്ട ഒരു പയ്യനായിട്ടുള്ള രാജകുമാരനെ മറ്റൊരു ദേശത്തേക്ക് കടത്തുന്നതാണ് ആ ഒരു തുടക്കത്തിൽ കാണിക്കുന്നത്. അതോടൊപ്പം അവിടെ ഒരു രാജാവ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുമല്ലേ. അതോടൊപ്പം എഴുതി കാണിക്കുന്ന ഒരു കാര്യമുണ്ട്, അതിലേക്ക് വരാം. അപ്പോൾ എന്തായാലും നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ തന്നെ ഇതെന്ന് പറയുന്നത് പണ്ട് കേരളവും തമിഴ്നാടൊന്നും ഇല്ലായിരുന്നു അല്ലേ. ഈ ഒരു ദേശങ്ങളെന്ന് പറയുന്നത് കേരളം ഉൾപ്പെട്ടിരുന്ന നമ്മുടെ സ്വന്തം നാടായിരുന്നു ഇത്. നമ്മുടെ നാട്ടിൽ വലിയൊരു യുദ്ധം നടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഈ ചോഴന്മാരെ പറ്റിയിട്ടോ, ചേരന്മാർ, പാണ്ഡ്യന്മാർ ഇവരെ പറ്റിയിട്ടൊന്നും കാര്യമായിട്ട് സ്കൂളുകളിലെ ചരിത്ര പുസ്തകങ്ങളിൽ പഠിക്കാറില്ല. അതിനു പകരം നമ്മൾ നമ്മളെ അധിനിവേശം നടത്തിയിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ കഥയും നമ്മളെ നശിപ്പിച്ചിട്ടുള്ള മറ്റ് രാജവംശങ്ങളുടെ കഥയുമാണ് ഊട്ടിയുറപ്പിച്ച് പഠിക്കുന്നത്. എന്താ അല്ലേ? അപ്പോൾ ആയിരത്തിലൊരുവൻ എന്ന് പറയുന്നത്, അത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, തീർച്ചയായിട്ടും കണ്ടില്ലെങ്കിലൊന്ന് കാണാൻ ശ്രമിക്കുക. വൺ ഓഫ് ദ മോസ്റ്റ് എപ്പിക് മൂവിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഞാൻ പറഞ്ഞത്, പൊന്നിയൻ സെൽവൻ്റെ അവസാനം, ചോഴന്മാരുടെ അവസാനം ആയിരത്തിലൊരുവനിലെ ആ ഒരു ആദ്യത്തെ സീനും കൊണ്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. എത്രയോ മഹാന്മാർ, ഇതിഹാസങ്ങൾ രചിച്ച രാജരാജ ചോളൻ, രാജേന്ദ്ര ചോളൻ, അങ്ങനെ എത്രയോ രാജാക്കന്മാരുണ്ടായിരുന്ന ഒരു ഡൈനാസ്റ്റി ആയിരുന്നു ചോള സാമ്രാജ്യം അല്ലേ. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക്, കണ്ടന്റിലേക്ക് വരാം. ആയിരത്തിലൊരുവൻ സിനിമ എടുത്തപ്പോഴേക്കും അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീ സേവരാഘവൻ തീർച്ചയായിട്ടും ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരിക്കണം. കാരണം ഇതിൻ്റെ ആദ്യത്തെ സീനിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, അതായത് പാണ്ഡ്യന്മാർ ചോളനാട് ആക്രമിച്ച് കീഴ്പ്പെടുത്തി ചുട്ടിരിക്കുന്നത്, ഇതെല്ലാം കണ്ടുകൊണ്ട് ദുഃഖിതനായിട്ടുള്ള ഒരു ചോള രാജാവ് അവിടെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്ന ഒരു സീനുണ്ട്. ഈ സീനിൻ്റെ അടിയിൽ എഴുതിയിട്ടുള്ളത് ചോഴ സാമ്രാജ്യത്തിലെ അവസാന രാജാവ് എന്നുള്ളതാണ്. അതിനൊപ്പം കാണിക്കുന്നൊരു വർഷമുണ്ട്. ആ വർഷം എന്ന് പറയുന്നത് 1279. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, യഥാർത്ഥ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, അവസാനത്തെ ചോഴ രാജാവായിട്ടുള്ള രാജേന്ദ്ര ചോഴൻ മൂന്നാമനെ പറ്റിയിട്ടുള്ള ലാസ്റ്റ് ഡീറ്റെയിൽ ഉള്ളത് വർഷം 1279. അതിനുശേഷം ചോഴ സാമ്രാജ്യത്തെ പറ്റിയിട്ടോ, രാജേന്ദ്ര ചോഴനെ പറ്റിയിട്ടോ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പറ്റിയിട്ടോ, ആരെ പറ്റിയിട്ടുള്ള ഒരു വിവരവും നമുക്കില്ല. അപ്പോൾ കൃത്യമായിട്ടൊരു കോയിൻസിഡൻസ് അല്ലത്, കൃത്യമായിട്ട് ചരിത്രം പഠിച്ചിട്ട് തന്നെയാണ് സെൽവരാഘവൻ ഈ ഒരു വർഷവും ആ ഒരു അവസാനത്തെ മന്നനും അവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. ആരാണ് ഈ ചോഴന്മാർ, ആരാണ് ഈ പാണ്ഡ്യന്മാർ, ഇവർക്ക് തമ്മിലുള്ള, ഇവർക്കിടയിലുള്ള ഇത്രയും വലിയൊരു പ്രശ്നം, ഇന്ത്യ പാകിസ്ഥാൻ പോലുള്ള അതിനേക്കാളും രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നം, ഒരേ ദേശത്ത് രണ്ട് തമിഴ് രാജവംശങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത്, എന്തായിരുന്നു അവർക്കിടയിലുള്ള പ്രശ്നം? ഈ ഒരു ചോഴ സാമ്രാജ്യത്തെ പറ്റി നോക്കുവാണെങ്കിൽ പാണ്ഡ്യന്മാരെ പോലെ ആയിരുന്നില്ല, നൂറ്റാണ്ടുകളായിട്ട് കൊട്ടികുത്തി വാണിരുന്ന അതിശക്തമായിട്ടുള്ളൊരു സാമ്രാജ്യമായിരുന്നു ചോഴ സാമ്രാജ്യം എന്നുള്ളത്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ BC 4 മുതൽ നമുക്ക് രേഖകൾ കാണാൻ പറ്റും. വിക്കിപീഡിയയിൽ ഇവരുടെ തുടക്കത്തിലെ ഡേറ്റ് 500 BC ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ കൂടിയിട്ട് ഞാൻ പറയുന്ന രേഖകൾ പ്രകാരം 4 ചരിത്ര രേഖകളിൽ ചോഴന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇവർ വളരെ ശക്തരായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അവിടെ ഒരു
ട്വിസ്റ്റ് ഉണ്ട്. വർഷം 1000 വരെ, അതായത് AD 1000 ഒമ്പതാം നൂറ്റാണ്ട് വരെ അത്രത്തോളം ശക്തമല്ലായിരുന്നു. ഇവരുടെ ചെറിയ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവരുടെ ശക്തി പ്രകടമാക്കുന്നുണ്ട്. പക്ഷേ മറ്റു രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ മറ്റു ദേശങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ മാത്രമൊന്നും ഇവർ പോന്നിട്ടില്ലായിരുന്നു. ഇവർക്കൊരു പുനർജന്മം കിട്ടുന്നത്, ഒരു പുനർജീവനം വയ്ക്കുന്നത് സുന്ദരചോഴൻ്റെ കാലത്തോടു കൂടിയിട്ടാണ്. സുന്ദരചോഴനാണ് ഒരു തരത്തിൽ നോക്കുവാണെങ്കിൽ തളർന്നു കിടന്ന, അതായത് പുറത്തേക്ക് യുദ്ധം ചെയ്യുന്നില്ല, ഇവരുടെ ഉള്ളിൽ മാത്രം കുറച്ച് ദേശങ്ങൾ ഇവർ ഭരിക്കുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും തളർന്നു കിടക്കുന്ന എന്ന് പറയാൻ പറ്റുമല്ലേ. തളർന്നു കിടന്ന ചോഴ സാമ്രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവന്ന സുന്ദരചോളൻ ചെയ്ത കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ പല ദേശങ്ങളെയും ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ തുടങ്ങിയാണ്. അതിനു മുമ്പ് വരെ നമ്മൾ നോക്കുവാണെങ്കിൽ പാണ്ഡ്യന്മാർ, ചേരനാട്, പല്ലവനാട്, അങ്ങനെ പല നാടുകളും ഉണ്ടായിരുന്നല്ലേ. ഈ ഒരു പാണ്ഡ്യന്മാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ മാത്രം പോകുന്ന ഇതിഹാസങ്ങൾ രചിച്ച രാജാക്കന്മാർ സുന്ദരചോളന് ശേഷം ജനിക്കുകയാണ്. രാജരാജ ചോളൻ ഒന്നാമൻ, രാജേന്ദ്ര ചോളൻ, ആദിത്യ കരികാലൻ, പാണ്ഡ്യരാജാവായിട്ടുള്ള വീരപാണ്ഡ്യരെ തലയെറുത്തെടുത്തവരാണ് ഇവരൊക്കെ. അപ്പോൾ അത്രയും ലെവലിലേക്ക്, അതായത് മരിച്ചു കടന്നൊരു സാമ്രാജ്യത്തെ അത്രയും ലെവലിലേക്ക് യുദ്ധത്തിൽ കേമന്മാരായിട്ട് മാറുകയാണ്. രാജരാജ ചോളൻ എന്ന് പറയും ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു രാജാവായിരുന്നല്ലോ. ആ പേരൊരിക്കലെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ അദ്ദേഹത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹമാണ് തഞ്ചാവൂർ പെരിയ ക്ഷേത്രമൊക്കെ നിർമ്മിച്ചത്. ജനങ്ങളുടെ മനസ്സിൽ നമ്മൾ ബാഹുബലി കണ്ടിട്ടില്ലേ, അതായത് രാജാവായിട്ട് നിൽക്കുന്ന പൽവാൾ ദേവനേക്കാളും ജനങ്ങൾക്കെല്ലാം ദൈവമായിട്ട് കണ്ടുകൊണ്ടിരുന്നത് ബാഹുബലിയാണല്ലേ. അതുപോലെ ആയിരുന്നു അന്ന് രാജരാജ ചോളൻ്റെ ഒരു ഭരണം എന്നുള്ളത്. ജനങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു. യുദ്ധത്തിൽ കേവൻ, ഇതുപോലത്തെ നിർമ്മിതികൾ നിർമ്മിക്കുന്നതിൽ അതിവീരൻ, ഒരുപാട് ക്ഷേത്രങ്ങൾ ഒക്കെ നിർമ്മിച്ചാൽ അതിൽ ഏറ്റവും പ്രസിദ്ധമാണ് തഞ്ചാവൂർ പെരിയ ടെമ്പിൾ അഥവാ തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം. എന്തായാലും പാണ്ഡ്യരാജാവായിട്ടുള്ള വീരപാണ്ഡ്യനെ തലയെറുത്തെടുത്ത് ഇവർ പാണ്ഡ്യദേശം കീഴ്പ്പെടുത്തിയാണല്ലേ. പക്ഷേ ഇവിടെ ഒരു അഡ്മിനിസ്ട്രേഷനിൽ, ഭരണത്തിൽ ഈ ചോഴന്മാർ, രാജരാജ ചോളനും രാജേന്ദ്ര ചോളനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരികയാണ്. ആ മാറ്റം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും നാളും ഉണ്ടായിരുന്ന സിസ്റ്റം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാജവംശം മറ്റൊരു ദേശത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ, ഉദാഹരണം പറയുവാണെങ്കിൽ ഈ ചോഴന്മാർ പാണ്ഡ്യന്മാരെ കീഴ്പ്പെടുത്തി എന്ന് വെച്ചോ, പഴയ സിസ്റ്റം പ്രകാരമാണെങ്കിൽ ഈ പാണ്ഡ്യന്മാരെ കീഴ്പ്പെടുത്തിയാലും ആ രാജാവിനെ അവിടെ തന്നെ ഭരിക്കാൻ അനുവദിക്കും. പക്ഷേ ഇവരുടെ കീഴിലാവും, ഇവരുടെ കൊടി വെച്ച് ഭരിക്കണം. ആ രാജാവിന് തൻ്റെ ദേശത്തെ ജനങ്ങളെ രാജാവായിട്ട് തന്നെ ഭരിക്കാം, അവിടെ എല്ലാവരും രാജാവായിട്ട് കാണുകയും ചെയ്യും, അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ രാജാവ് വരുന്നത് ചോഴ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരിക്കും എന്ന് മാത്രം. അതായത് നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മളെ ഇന്ത്യക്കാരെ കൽക്കീഴിൽ വെച്ചില്ല ഒരു കാലത്ത് അല്ലേ, അതുപോലെ കൽക്കീഴിൽ വെച്ച് ഭരിച്ചോ എന്നുള്ള രീതിയായിരുന്നു തുടർന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു രാജരാജചോളൻ്റെ രാജേന്ദ്ര ചോളൻ്റെ കാലത്ത് അവർ ചെയ്ത കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ, ഈ സിസ്റ്റം മാറ്റിയിട്ട് പകരം ഒരു ദേശം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ, ഇവർ പാണ്ഡ്യദേശം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞല്ലോ, പാണ്ഡ്യദേശം പിടിച്ചെടുത്തിട്ട് അവിടെ ഇവർ ചോഴ രാജാക്കന്മാരെ കൊണ്ട് പ്രതിഷ്ഠിക്കുകയാണ്. അതായത് പാണ്ഡ്യനാടും ചോഴന്മാർ ഭരിക്കാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ ഓൾമോസ്റ്റ് വളരെ ശക്തമായിട്ട് മാറുകയാണ്. ഇത്രയും നാള് മരിച്ചു കിടന്ന ചോഴ സാമ്രാജ്യമുണ്ടല്ലോ, ചോഴ രാജാക്കന്മാരുണ്ടല്ലോ, ഏത് ലെവൽ വരെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് നേവി ഉണ്ടാക്കി കപ്പലുകളിൽ, പടക്കപ്പലുകളിൽ ശ്രീലങ്കയിൽ പോയിട്ട് ശ്രീലങ്ക വരെ പിടിച്ചെടുക്കാൻ കെൽപ്പുള്ള രാജാക്കന്മാരായി. നമ്മുടെ കേരളത്തിൽ എന്തോ ഒരു സ്ഥലങ്ങൾ പിടിച്ചെടുത്തല്ലേ, കന്തല്ലൂർ സ്ഥലം, തിരുവനന്തപുരത്തുള്ള, പിന്നെ കൊടുങ്കല്ലൂർ ഭാഗത്തൊക്കെ, അങ്ങനെ മൊത്തം പിടിച്ചെടുക്കുകയുണ്ടായി. പക്ഷേ പക എന്ന് പറയുന്ന ഒരു സാധനം പാണ്ഡ്യന്മാരുടെ മനസ്സിലുണ്ടായിരുന്നു. അതായത് ഓക്കെ, അവർ പിടിച്ചെടുത്ത ശേഷം ഭരിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം പ്രശ്നങ്ങൾ പോകത്തില്ലായിരുന്നു. തങ്ങളുടെ നാട് പിടിച്ചെടുക്കുക മാത്രമല്ല, സിംഹാസനത്തിൽ നിന്ന് ഞങ്ങളെ എടുത്തെറിഞ്ഞു, ഭരിക്കാൻ അനുവദിക്കുന്നില്ലല്ലേ. അങ്ങനെ കൃത്യമായിട്ട് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് തക്കം വാർത്തിരുന്നു. 150 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ചോഴ സാമ്രാജ്യത്തിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. വർഷം 1200 കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1218 വരെ ജീവിച്ചിരുന്ന ഒരു ചോഴ രാജാവായിരുന്നു കുലോത്തുങ്ക ചോഴൻ മൂന്നാമൻ. ഇദ്ദേഹത്തിന് 2 മക്കളായിരുന്നു. ആ മക്കളുടെ പേര് രാജരാജ ചോളൻ മൂന്നാമൻ, രാജേന്ദ്ര ചോളൻ മൂന്നാമൻ. അപ്പോൾ പഴയ രാജാക്കളല്ല, ഒരിക്കലും നിങ്ങൾ പഴയ രാജരാജ ചോളൻ ഒന്നാമനും അല്ലെങ്കിൽ രാജേന്ദ്ര ചോളൻ ഒന്നാമനുമായിട്ട് തെറ്റിപ്പോരുത്. ഇവരെന്ന് പറയുന്നത് മൂന്നാം തലമുറയിൽപ്പെട്ട രാജാക്കന്മാരാണ്. അവരോടുള്ള ആദർ സൂചകമായിട്ട് പേരിടുന്നതാണ്, കൂടെ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ എന്നൊക്കെ വയ്ക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചരിത്രത്തിൽ ഒരുപാട് കണ്ടിട്ടുള്ളതാണല്ലേ. അപ്പോൾ മനസ്സിലാക്കുക, നിലവിൽ നമ്മൾ എത്തി നിൽക്കുന്നത് ചോഴ സാമ്രാജ്യത്തിലെ 2 രാജാക്കന്മാരിലാണ്. അവരിലാണ് ഇപ്പോൾ നമ്മൾ കഥ നിൽക്കുന്നത്. രാജരാജ ചോളൻ മൂന്നാമൻ, രാജേന്ദ്ര ചോളൻ മൂന്നാമൻ, ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണല്ലേ. ഇതിൽ മൂത്തത് രാജരാജ ചോളനാണ്. അദ്ദേഹമാണ് തഞ്ചാവൂർ ഭരിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, ചോഴന്മാരുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രാജരാജ ചോളൻ മൂന്നാമനാണ് ചോഴ സാമ്രാജ്യത്തിലെ ഏറ്റവും വീക്കസ്റ്റ് കിങ് എന്നറിയപ്പെടുന്നത്. ഇവർ ശക്തി ആർജിച്ച ശേഷം, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള കാലഘട്ടം നമ്മൾ നോക്കുന്നില്ല, ഇവര് പേരെടുത്ത ശേഷം ഏറ്റവും ശക്തി ക്ഷയിച്ച, അല്ലെങ്കിൽ ആ ഒരു കുലത്തെ കാര്യമായിട്ട് നോക്കാതിരുന്ന, അതിനെ ശ്രദ്ധിക്കാതിരുന്ന ഒരു രാജാവായിരുന്നു രാജരാജ ചോളൻ മൂന്നാമൻ. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഭരണത്തിൽ ചോഴ സാമ്രാജ്യം പതുക്കെ ക്ഷയിച്ചു തുടങ്ങിയാണ്. അതായത് കൃത്യമായിട്ടുള്ള യുദ്ധങ്ങളൊന്നും നടത്തുന്നില്ല, ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആ ഒരു കംഫോർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് ഭരിക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, യുദ്ധങ്ങളോ തന്ത്രങ്ങളോ മെനയുന്നില്ല, കൃത്യമായിട്ടുള്ള ആർമിയുടെ ഫോർമേഷനെ കാര്യമായിട്ട് നോക്കുന്നൊന്നുമില്ല. അങ്ങനെ പതുക്കെ പതുക്കെ
പല സ്ഥലങ്ങളും തിരിച്ച് പാണ്ഡ്യന്മാരും മറ്റ് രാജവംശങ്ങളും പിടിച്ചെടുക്കാൻ തുടങ്ങിയാണ്. അങ്ങനെ എല്ലാം കൈവിട്ട് പോകുമെന്ന് മനസ്സിലാക്കി ഈ ഒരു ക്ഷയിക്കുന്ന കണ്ട് വ്യാകുലത മൂത്ത ഇദ്ദേഹത്തിൻ്റെ സഹോദരനുണ്ടല്ലോ രാജേന്ദ്ര ചോഴൻ മൂന്നാമൻ, അദ്ദേഹം പറയുകയാണ് ചേട്ടൻ ഇങ്ങനെ പോയ കാര്യങ്ങൾ ശരിയാകത്തില്ല, ആകപ്പാടെ പ്രശ്നമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ അന്യന്മാർക്കിടയിൽ വലിയൊരു തർക്കം വരികയാണ്. അതായത് ഇത്രയും നാള് പല രാജവംശങ്ങൾ തമ്മിലായിരുന്നല്ലോ യുദ്ധം, പക്ഷേ ഇവിടെ ചേട്ടനും അനിയനും ഇടയിൽ യുദ്ധം വരികയാണ്. രാജരാജ ചോളൻ മൂന്നാമൻ്റെ ഇടയിലും രാജേന്ദ്ര ചോളൻ മൂന്നാമൻ്റെ ഇടയിലും യുദ്ധം വരികയാണ്. ഇതിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അല്ലേ, ഈ പറയുന്ന രാജരാജ ചോളൻ മൂന്നാമൻ എന്ന് പറയുന്ന വീക്കസ്റ്റ് കിങ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനിയനായിട്ടുള്ള രാജേന്ദ്ര ചോളൻ മൂന്നാമൻ അധികാരത്തിൽ വരികയാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ തന്നെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പുറത്തെ രാജ്യത്തിന് ഒരിക്കലും ചിലപ്പോൾ നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കത്തില്ല, നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീക്കസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇന്റേണലി വരുന്ന പ്രശ്നങ്ങളാണ് അല്ലേ. കുലം കുത്തികൾ ചിലപ്പോൾ ഉണ്ടാകും, അകത്തുനിന്ന് തന്നെയുള്ള കുത്തലുകളെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതെന്നൊക്കെ നമ്മൾ ഈ പറയാറുണ്ട്. പക്ഷെ അത് തന്നെയാണ് ഇവിടെ ലിറ്ററലി സംഭവിച്ചത് ചരിത്രത്തിൽ. പക്ഷേ വലിയൊരു കാര്യം മറുവശത്ത് സംഭവിക്കുകയാണ്. ഈ ഒരു ചേട്ടൻ അന്യന്മാർ യുദ്ധം ചെയ്യുന്ന സമയത്ത്, യുദ്ധം ചെയ്യുമ്പോഴേക്കും ഇവരുടെ കംപ്ലീറ്റ് ആർമി ഈ ഒരു യുദ്ധത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലേ. സ്വയമായിട്ട് കുത്തി മരിക്കുകയാണ് അവർ. ഈ സമയം കൊണ്ട് പാണ്ഡ്യന്മാരുണ്ടല്ലോ പല ദേശങ്ങളും പിടിച്ചിരിക്കുന്നത്, കാരണം അവിടെ അവരെ യുദ്ധം ചെയ്യാൻ ആർമിയില്ല, അവരിവിടെ വെട്ടിയും കുത്തി സ്വന്തമായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. അങ്ങനെ ഇവർ സൗത്ത് തമിഴ്നാട് പൂർണ്ണമായിട്ടും പിടിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ചോഴന്മാർ പണ്ട് ശ്രീലങ്കയിൽ പോയി പിടിച്ചെടുത്തിട്ടുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നല്ലേ, അത് പാണ്ഡ്യന്മാർ പോയിട്ട് ആ സ്ഥലങ്ങൾ കൈയാളുകയാണ്, അവിടെ യുദ്ധം ചെയ്ത് അത് തിരിച്ചു പിടിക്കാനുണ്ടായത് അത് അവരെടുത്തു. ഈ ഒരു നോർത്തൻ തമിഴ്നാടിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നോർത്തൻ തമിഴ്നാട് ഏറ്റെടുത്തത് ഹൊസല്യന്മാരാണ്. ഈ പറയുന്ന ആൾക്കാർ ഇവിടുന്ന് കടന്നു വന്നു അല്ലേ, അതിനെപ്പറ്റി പറയാം. പക്ഷേ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും നിലവിൽ ചോഴന്മാരുടെ ഭരണം നോക്കിക്കൊണ്ടിരിക്കുന്നത് രാജേന്ദ്ര ചോഴൻ മൂന്നാമനാണല്ലേ. അദ്ദേഹം തീർച്ചയായിട്ടും യുദ്ധത്തിൽ അതികേവൻ തന്നെയായിരുന്നു. അദ്ദേഹം ഈ പറയുന്ന പാണ്ഡ്യന്മാരെ വീണ്ടും കീഴ്പ്പെടുത്തുകയാണ്. ഏത് പാണ്ഡ്യ രാജാവിനെയാണ് കീഴ്പ്പെടുത്തിയെന്ന് നോക്കുവാണെങ്കിൽ മരവർമ്മൻ സുന്ദർ എന്ന് പറയുന്ന ഒരു രാജാവിനെ കീഴ്പ്പെടുത്തിയാണുണ്ടായത്. കീഴ്പ്പെടുത്തിയിട്ട് അദ്ദേഹം ഇപ്പോൾ തിരിച്ചു പിടിച്ച പല സ്ഥലങ്ങളും വീണ്ടും ചോഴ സാമ്രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയാണുണ്ടായത്. ഇതിന് തിരിച്ചടിക്കാനായിട്ട് പാണ്ഡ്യന്മാർ തക്കം പാർത്തിരുന്നു. അതായത് ചോഴ സാമ്രാജ്യം ഓൾമോസ്റ്റ് വീക്കാണ്, പണ്ടത്തെത്ര പോലെ ശക്തിയൊന്നുമല്ല. ആകപ്പാടെയുള്ളത് രാജേന്ദ്ര ചോഴ മൂന്നാമനാണല്ലേ. പക്ഷേ സംഭവിച്ച കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ രാജേന്ദ്ര ചോഴ മൂന്നാമൻ കൊന്നിട്ടുള്ള മരവർമ്മ സുന്ദര മകനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ജദവർമ്മ സുന്ദര പാണ്ഡ്യൻ. അദ്ദേഹം എന്ന് പറയുന്നത് ഇതിഹാസങ്ങൾ രചിച്ച മറ്റൊരു രാജാവായിരുന്നു. പക്ഷേ ചരിത്രത്തിൽ രാജരാജ ചോഴ ഒന്നാമനെ പോലെ വാഴ്ത്തപ്പെടാത്ത എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടില്ല. ഒരുപാട് ക്ഷേത്രങ്ങൾ ഇദ്ദേഹം റിനോവേറ്റ് ചെയ്തു, അവിടെയൊക്കെ അലങ്കരിച്ചു എല്ലാം ചെയ്തു. പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച രാജാക്കന്മാരെല്ലാം വാഴ്ത്തപ്പെട്ടിട്ടുണ്ട്. തഞ്ചാവൂർ പെരിയ ക്ഷേത്രം, ഗംഗൈകൊണ്ട ചോളപുരം അല്ലേ, അതെല്ലാം അത് നിർമ്മിച്ച രാജാക്കന്മാർ വാഴ്ത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് യുദ്ധം ചെയ്ത അതികേമനായിട്ടുള്ള ഇതിഹാസങ്ങൾ രചിച്ച യുദ്ധത്തിൽ വില്ലാളി വീരനായിട്ടുള്ള രാജാവായിരുന്നു ഈ ജതവർമ്മ സുന്ദരാണ് ഈ ഒരു രാജേന്ദ്ര ചോഴൻ മൂന്നാമനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത്. പക്ഷേ ഇവിടെ ഹൊസല്യന്മാർ കടന്നു വരുന്നതായിട്ട് ഞാൻ പറഞ്ഞല്ലേ, നോർത്തൺ തമിഴ്നാട് അവരാണ് കൊണ്ടുപോയത് ഈ ഒരു പാണ്ഡ്യന്മാർ തോറ്റിട്ടുണ്ടായിരുന്നപ്പോൾ. എന്തായാലും ഹൊസല്യന്മാരുടെ കാര്യം നോക്കുവാണെങ്കിൽ അന്നത്തെ കാലത്തെ ഡിവൈസീവ് ആയിട്ടുള്ള വിഭജനത്തിന് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടിയത് ഇവരാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് പല ദേശങ്ങളെ വിഭജിച്ച് നിർത്തിയതെന്ന് വേണം പറയാൻ. നമ്മൾ പറയാറുണ്ട് ആട്ടുംതോലിട്ട ചെന്നായല്ലേ, ആ ഒരു ആടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ഇടയ്ക്കുന്നുള്ള ചോര കുടിക്കുന്ന ആ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൊസല്യന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് രാജേന്ദ്ര ചോഴൻ മൂന്നാമൻ ശക്തി പ്രാപിച്ചു വന്നപ്പോഴേക്കും പാണ്ഡ്യന്മാർ വീക്കാണ്. അപ്പോൾ ആദ്യം ഇവർ ചെയ്ത കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ പാണ്ഡ്യന്മാരുടെ ഒപ്പം പോയി നിന്ന് ചോഴ സാമ്രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് പല ദേശങ്ങളും അവിടെ തിരിച്ചു പിടിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ചോഴ സാമ്രാജ്യം വീക്കായപ്പോഴേക്കും ഇവർ ചെയ്ത കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ ചോഴ സാമ്രാജ്യത്തോടൊപ്പം അലയൻസ് ഉണ്ടാക്കി, എന്നിട്ട് പാണ്ഡ്യന്മാരെ ആക്രമിച്ചു. ഇത് പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വീക്കായിട്ടുള്ള ഗ്രൂപ്പിൻ്റെ കൂടെ കൂടിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ ആക്രമിച്ച് അവർ സഹായിക്കുന്നു അവർക്ക് അവരെ. ഇവർ ചെയ്യേണ്ട കാര്യം, ഇവർ ചെയ്യുന്ന കാര്യം പ്രധാനമായിട്ടും എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഇവരുടെ മനസ്സിലിരിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും കൂടെ അടിച്ച് തീർന്നു കഴിഞ്ഞാൽ, ഒരു രാജവംശം മാത്രമായി കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഇവർ ആക്രമിക്കാൻ പോകുന്നത് ഈ ഒരു ഹൊസല്യന്മാരെ ആയിരിക്കും അല്ലേ. അപ്പോൾ തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് ഈ ഹൊസല്യന്മാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് വീരസോമേശ്വര എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കീഴിലായിരുന്നു ഈ ഒരു ഹൊസല്യ സാമ്രാജ്യം ഉണ്ടായിരുന്നത് അല്ലേ. നമ്മൾ നിലവിൽ എവിടെ എത്തി നിൽക്കുന്നത് നോക്കുകയാണെങ്കിൽ പാണ്ഡ്യ വംശം, പാണ്ഡ്യവംശത്തിലെ രാജാവിൻ്റെ പേര് ഞാൻ പറഞ്ഞു അല്ലേ. ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴേക്കും ചെറുതായിട്ടൊരു പേര് തെറ്റിച്ച് പറയാൻ സാധ്യത ഉണ്ടായിരിക്കണം. അതായത് സുന്ദരചോഴൻ എന്നുള്ളത് മനസ്സിൽ കിടക്കുന്ന കാരണം ജതവർമ്മ സുന്ദരചോഴൻ എന്നാണ് എനിക്ക് വരുന്നത്. പക്ഷേ പാണ്ഡ്യരാജാവിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ജതവർമ്മ സുന്ദര പാണ്ഡ്യനാണ് കേട്ടോ, ചോഴനല്ല. ദയവായിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്ത് കേൾക്കുക. എന്തായാലും നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പാണ്ഡ്യ വംശത്തിലെ ജതവർമ്മ സുന്ദര പാണ്ഡ്യനാണ്. ഈ ജതവർമ്മ സുന്ദര പാണ്ഡ്യൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഇതിഹാസങ്ങൾ രചിച്ച വില്ലാളി വീരനായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം രാജേന്ദ്ര ചോഴൻ മൂന്നാമനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനായിട്ടുള്ള പദ്ധതികൾ ആരംഭിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം എന്താണെന്നറിയാവോ, ഈ ആട്ടുംതോലിട്ട ചെന്നായുണ്ടല്ലോ ഹൊസല്യാസ്, ഹൊസല്യാസിനെയാണ് ആദ്യം പോയിട്ട് ആക്രമിച്ച് അങ്ങോട്ട് ഇല്ലാണ്ടാക്കിയത്.
കംപ്ലീറ്റ് പടയും എടുത്തുണ്ടല്ലോ, കംപ്ലീറ്റ് ആർമി എടുത്ത് പോയിട്ട് ഹോസ്റ്റലിയന്മാരെ അങ്ങോട്ട് കംപ്ലീറ്റ് ഒതുക്കുകയാണ്. അല്ലെങ്കിൽ ഇവർ കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഇദ്ദേഹത്തിന് അറിയായിരുന്നു. ഇത്രയും നാൾ ഇവരുള്ളതുകൊണ്ടാണ് കൃത്യമായിട്ട് യുദ്ധം ഒരു സമാപ്തിയിൽ എത്താത്തതെന്നും ഇദ്ദേഹത്തിന് അറിയായിരുന്നു. അങ്ങനെ ആ ഒരു യുദ്ധത്തിൽ ഈ ഒരു രാജേന്ദ്ര ചോളൻ മൂന്നാമൻ തോക്കിയാണുണ്ടായത്. ചരിത്രത്തിൽ രാജേന്ദ്ര ചോളൻ മൂന്നാമൻ കൊല്ലപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. മറിച്ച് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം മറ്റ്, അതായത് ചോള സാമ്രാജ്യത്തിന് കുറച്ചൊരു ചെറിയ സ്ഥലം ബാക്കിയുണ്ടായിരുന്നു, അങ്ങോട്ട് പലായനം ചെയ്ത് പോയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള അവസാന രേഖയുള്ളത് വർഷം 1279 അദ്ദേഹത്തെ കുടുംബത്തെ പറ്റിയിട്ടോ ഭാര്യയെ പറ്റിയിട്ടോ മക്കളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനന്തരാവാസികളെ പറ്റിയിട്ടോ ഒന്നും തന്നെ നമുക്ക് ഒരു വിവരവും ഇല്ല. അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത് ചോള സാമ്രാജ്യത്തിന്റെ പഴയ ഒരു ക്യാപിറ്റൽ ആയിട്ടുള്ള പഴയറൈ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ ഒരു പാണ്ഡ്യന്മാർ ഈ ഒരു പഴയറയും ആക്രമിച്ച് അവിടെ നിന്നും ഇദ്ദേഹത്തെ തുരത്തുകയാണ്. കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം, അദ്ദേഹം അവിടെ നിന്ന് പോയിട്ടുണ്ടാകാം, നമുക്ക് അത് അറിയത്തില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തിലൊരു തുടക്കത്തിൽ കാണിച്ച ആ രംഗം എന്ന് പറയുന്നത് അതേപടിയുള്ളതാണ്. അതായത് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന രാജാവ് ജതവർമ്മ സുന്ദരപാണ്ഡ്യനും അവിടെ ദുഃഖിതനായിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് സ്വന്തം രാജ്യം കത്തിയിരിക്കുന്നത് കൊണ്ട് അവിടെ നിൽക്കുന്ന ഒരു ചോള രാജാവിനെ കാണിക്കുന്നുണ്ടല്ലോ, അത് രാജേന്ദ്ര ചോളൻ മൂന്നാമനുമാണ്. അവിടം കൊണ്ട് ചോള സാമ്രാജ്യത്തിന്റെ കഥ കഴിയുകയാണ്. പിന്നീട് പാണ്ഡ്യന്മാർ കൊടികുത്തിയാണ് ചരിത്രം നമുക്ക് കാണാൻ പറ്റുമോ അല്ലേ. ഭയങ്കരമാണ് നമ്മുടെ ഈ ഒരു തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള, തമിഴ്നാടെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ കേരളത്തിൽ അല്ലെ ആ ഒരു സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് ഭരിച്ച രാജവംശങ്ങളുടെ കഥയെന്ന് പറയുന്നുണ്ടല്ലോ, തീപ്പൊരിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവർക്ക് മൂന്ന്, അല്ല ഒരു ദേശത്തിലെ മൂന്ന് ഇൻഡിപെൻഡന്റ് ആർമീസ്, ഈ നാല് ഒരുപാടുണ്ട്. അതായത് ചോഴന്മാർ, ചേരന്മാർ, പാണ്ഡ്യന്മാർ, പല്ലവന്മാർ, അങ്ങനെ ഒരുപാട് രാജവംശങ്ങൾ കാണാൻ പറ്റും അല്ലേ. ഇവർക്ക് എല്ലാവർക്കും തന്നെ പലർക്കും സ്വന്തമായിട്ട് നേവി കപ്പൽ അടക്കം ശ്രീലങ്കയിൽ പോയിട്ട് യുദ്ധം ചെയ്ത് ഒപ്പിക്കുന്നുണ്ട്. പക്ക വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആർമി ഉണ്ടല്ലേ. ഇവരെല്ലാവരും കൂടെ കമ്പൈൻഡ് ആയിട്ട് നിൽക്കുമായിരുന്നെങ്കിൽ എന്ത് ശക്തിയായിരുന്നേനെ. നമ്മളെ നശിപ്പിച്ചിട്ടുള്ള വിദേശ അധിനിവേശങ്ങളല്ലേ, വിദേശത്ത് നിന്ന് പുറത്തുനിന്ന് വന്ന രാജാക്കന്മാർ നമ്മുടെ ഇന്ത്യയെ മുടിപ്പിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരെ പോലെ മുടിപ്പിച്ചിട്ടുള്ള ഒരുപാട് പഴയ രാജാക്കന്മാരുടെ കഥ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. നമ്മുടെ നടന്നേ തക്ഷശീലയൊക്കെ തീട്ട് നശിപ്പിച്ചവരെ പറ്റിയിട്ട് നമുക്കറിയാൻ പറ്റുമല്ലേ. അവർക്കൊക്കെ കാല് കുത്താൻ ഇവിടെ പറ്റുമായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇന്ത്യ മൊത്തത്തിൽ ഇവർക്ക് റോൾ ചെയ്യാൻ പറ്റിയേനെ, ഇവർ മൂന്നുപേരും കൂടെ ഒരുമിച്ചാണ് ഭരിച്ചിരുന്നെങ്കിൽ. എന്തായാലും ഈ ഒരു വിഷയങ്ങളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ദയവായിട്ട് രേഖപ്പെടുത്തുക. എന്താ പറയുക, നാളെ പൊന്നിയിൻ സെൽവൻ ഇറങ്ങിയാണപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. നാളെ തന്നെ അതിൻ്റെ അഭിപ്രായങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുക. നാളെ ഞാൻ എന്തായാലും പടം പോയി കാണുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം, ഞാൻ സിനിമയുടെ അഭിപ്രായം നമ്മൾ രേഖപ്പെടുത്താറില്ലല്ലോ. എന്തായാലും സിനിമ പോയി കാണുക, വലിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നമുക്ക് കരുതാം. കാരണം അതിന് ട്രെയിലറും പാട്ടുകളൊക്കെ അത്ര പ്രോമിസിംഗ് ആണല്ലേ. മണിരത്നത്തിൻ്റെ സിനിമയാണ് മാത്രമല്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അഭിപ്രായമൊക്കെ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ മറ്റൊരു വിഷയം നമുക്ക് വീണ്ടും കാണാൻ സിനിമയുടെ പള്ളി സനങ്ങാവട്ടെ.